ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ ഗെയിമിലേക്ക് സ്വാഗതം. നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ കവറേജാണ് ചെസ് മലയാളം ഗ്ലോബലിന്. രണ്ടുമൂന്ന് കുറേ ഗെയിംസ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് പിന്നീട് കവർ ചെയ്യാം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് 13-ാമത്തെ റൗണ്ടിൽ ഗുകേഷും, ഇന്ത്യയുടെ ഗുകേഷും ഫിറോസ അലറിസയും കൂടെയുള്ള ഒരു ഗെയിമാണ്. 13-ാമത്തെ റൗണ്ടാണ്. ആ റൗണ്ടിൽ ഗുകേഷും ഫിറോസ അലറിസയും കൂടെയുള്ള ഒരു ഗെയിമാണ്. ഗെയിം കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇവിടെ ഗുകേഷ് വൈറ്റാണ് കളിക്കുന്നത്, അലറിസ ബ്ലാക്കും. നമുക്ക് ഗെയിമിലേക്ക് വരാം. e4 e5 nf3 nc6, ബിഷപ്പ് b5 കളിക്കുന്നു ഗുകേഷ്. ഇത് റോയി ലോപ്പസാണ്. സാധാരണ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് 72% ഓഫ് ഗെയിംസ് കളിക്കുന്നത് a6 കളിച്ചിട്ട് ബിഷപ്പിനെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്യുന്നതാണ് കളിക്കുന്നത്. പക്ഷേ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ബെർലിൻ ഡിഫൻസ് എന്ന് പറയുന്നതാണ്, നൈറ്റ് f6. ഒരേ സമയം ഈ പോണിനെ അറ്റാക്ക് ചെയ്യാൻ കൂടെ ചെയ്യുന്നുണ്ട്. d3 കളിച്ച് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു ഗുകേഷ്. ബിഷപ്പ് c5, ഭാവിയിൽ നൈറ്റ് g4 വന്നിട്ട് പോണിനെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇവിടെയും സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ കളിക്കാറുള്ള മൂന്ന് വെച്ച് കഴിഞ്ഞാൽ c3 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ ഓടിക്കുന്ന ഒരു സമ്പ്രദായമാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അല്ലെങ്കിൽ ബിഷപ്പ് ഇൻറ്റു നൈറ്റ് കളിക്കും. പക്ഷേ ഇവിടെ ഗുകേഷ് കളിക്കുന്നതൊന്നുമല്ല, ക്യാസിൽ ചെയ്യുന്നു. നൈറ്റ് d4 വരുന്നു, ഒരേ സമയം ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അതേസമയം തന്നെ ബിഷപ്പ് കൊണ്ട് ഈ നൈറ്റിനെ എടുക്കാനുള്ള അവസരം ഒഴിവാക്കുകയും ചെയ്യുന്നു ബ്ലാക്ക്. നൈറ്റ് ഇൻറ്റു d4, ബിഷപ്പ് ഇൻറ്റു d4 കളിക്കുന്നു. ഇവിടെ നൈറ്റ് d2 കൊണ്ടുവരുന്നു. c6 കളിച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെയും ബിഷപ്പ് സാധാരണ എ4 പോകാറുള്ളത്. 95% ഓഫ് ദി മാസ്റ്റർ ഗെയിംസിലും ഇവിടെ എ4 പോകാറുള്ളത്. ഇവിടെ ഗുകേഷ് ബിഷപ്പിനെ c4 കൊണ്ടുവരുന്നത്. d6 കളിക്കുന്നു. c3 കളിച്ചിട്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ബിഷപ്പ് b6 മാറുന്നു. ബിഷപ്പ് b3 തിരിച്ചു വരുന്നു. b3 വന്നിട്ട് ഇനിയും c2 വന്നിട്ട് ഈ ഡയഗണലിലേക്കൊരു അറ്റാക്കിൻ്റെ പ്ലാനുണ്ട്. a5 കളിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് നൈറ്റ് f3 നൈറ്റ് c4 ആണ്. നൈറ്റ് c4 കളിച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. f5 കളിച്ചത് ഈ ബിഷപ്പിന് പുറകോട്ട് നീങ്ങി നിൽക്കാനുള്ള കോളം, അതുപോലെ തന്നെ ഈ പവർഫുൾ ഡയഗണലിൻ്റെ കൺട്രോൾ കീപ്പ് ചെയ്യാനായിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ ബിഷപ്പ് a7 പോകുന്നു. ഇവിടെ സാധാരണ കളിക്കാറുള്ള കിങ് h1 ആണ്, അല്ലെങ്കിൽ a4. രണ്ട് മാസ്റ്റർ ഗെയിമിലേ ഈ പൊസിഷൻ വന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഗുകേഷ് ഒരു പുതിയ മൂവാണ് കളിക്കുന്നത്, നൈറ്റ് e3. ഇത് വളരെ ആലോചിച്ചാണ് കളിക്കുന്നത്, 20 മിനിറ്റോളം എടുത്തുണ്ടെന്ന് പറയണേ. പക്ഷേ ഈ ഒരു മൂവ് ഓടുകൂടി പുതിയൊരു ഗെയിമാണ് വരുന്നത്. പക്ഷേ ഈ മൂവിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാണ്. ഈ ബിഷപ്പിൻ്റെ ലൈൻ ബ്ലോക്ക് ആയിപ്പോന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഗെയിമിലേക്ക് വരാം. ക്യാസിൽ ചെയ്യുന്നു ബ്ലാക്ക്. q f3 വരുന്നു. ഇവിടെ d5 കളിക്കുന്നു ബ്ലാക്ക് അറ്റാക്കിനായിട്ടാണ്. ബിഷപ്പ് c2 മാറുകയാണ്. ഈ പോൺ പുഷ് ചെയ്ത് ബിഷപ്പിനെ മാറ്റുന്നതിന് പകരം ബിഷപ്പ് നേരെ മാറുകയാണ്. അതുപോലെ തന്നെ e4 പോണിനൊരു ഇൻഡയറക്റ്റായിട്ട് സപ്പോർട്ടുമാണ് ബിഷപ്പ് കൊടുക്കണേ. അല്ല, ഈ ഡയഗണല് h2 എന്നുള്ള ഡയഗണലിലേക്കൊരു അറ്റാക്കുമാണ്. g6 കളിക്കുന്നു. അതായത് ഈ നൈറ്റ് വന്നിട്ട് നൈറ്റ് f5 വന്ന് ബിഷപ്പിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ആണ്. നൈറ്റും വന്ന് ഈ ബിഷപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ വളരെ പവർഫുൾ അറ്റാക്ക് ആകും. അത് ഒഴിവാക്കാനായിട്ടാണ് കളിക്കുന്നത് ബ്ലാക്ക്. റൂക്ക് e1 വരുന്നു. ഒരു ഈ പോണിനൊരു ഇൻഡയറക്റ്റ് സപ്പോർട്ട്. തന്നെയല്ല, നൈറ്റിന് പോരാനൊരു കോളവും, നൈറ്റിനിപ്പോൾ നല്ല കോളമൊന്നും ഇല്ല എന്ന് കാണാം. ബിഷപ്പിനെ e6 ഡെവലപ്പ് ചെയ്ത് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. e d5 c d5 h3 കളിക്കുന്നു. ബിഷപ്പ്
ഇവിടെ ജി ഫോർ വരാതിരിക്കാനായിട്ട് ഈ നൈറ്റ് പുറകോട്ട് മാറിക്കഴിഞ്ഞാൽ നൈറ്റ് എങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ ബിഷപ്പ് ജി ഫോർ എന്നുള്ളത് തടയാനായിട്ടാണ് കളിക്കുന്നത്. റൂക്ക് ഇ എയ്റ്റിലേക്ക് വരുന്നു. ബിഷപ്പിനെ ഇ ഫോറിൽ കൊണ്ടുവന്നിട്ട് ബിഷപ്പിനെ എ ഫോറിൽ കൊണ്ടുവന്നിട്ട് ആ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ റൂക്കിനെ നീക്കാൻ പറ്റില്ല. നോക്കിനെ ഇങ്ങോട്ട് നീക്കി ഇ സെവനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് പോവും, അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ബിഷപ്പ് കൊണ്ട് മറച്ചു കഴിഞ്ഞാലും ആ ബിഷപ്പ് പോകും, നൈറ്റ് പുറകോട്ട് പോകേണ്ടി വരും. അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൗണ്ടർ അറ്റാക്ക് നോക്കുകയാണ് ബ്ലാക്ക്. ഇ ഫോറ് ഡി ഇൻ ഇ ഫോർ ഡി ഇൻ ഇ ഫോർ തിരിച്ചു പോയിട്ട് നമ്മൾ ക്യൂൻ മാറേണ്ടി വരും. ക്യൂൻ ഇ ടുവിലേക്ക് മാറുന്നു. അപ്പം ക്യൂ ഈ നൈറ്റിന് അറ്റാക്കില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് റൂക്കിനെ ഇ സെവനിലേക്ക് മാറ്റും. ഇനിയും ഈ ബിഷപ്പിനെ ഫ്രീ ആക്കാനുള്ളതാണ് ഗുഗേഷിന് മുമ്പിലുള്ള അടുത്ത ദൗത്യം. അതിനായിട്ട് ഗുഗേഷ് ചെയ്യുന്നത് നൈറ്റ് എഫ് വൺ, ടിപ്പിക്കൽ ഗുഗേഷ്യൻ മൂവ് എന്ന് പറയാം. ക്യൂൻ സി സെവൻ വരുന്നു. ഈ ഒരു ഡയഗണൽ കൺട്രോൾ ചെയ്യാനായിരിക്കും നോക്കുന്നത്. ബിഷപ്പ് ബി ത്രീ വരുന്നു. ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്ത് കളയും എന്നുള്ളൊരു ത്രെട്ട് ഉണ്ട്. എ ഫോർ ഒന്ന് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് ഇൻഡു ബിഷപ്പ് വെട്ടുന്നു, ഇ സിക്സ് വെട്ടുന്നു ഗുഹേഷ്. റൂക്ക് ഇൻഡു ഇ സിക്സ് തിരിച്ചു വെട്ടുന്നു. ഇവിടെ മറ്റേ ബിഷപ്പിനെ കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പോവാണ്. ബിഷപ്പ് ഇ ത്രീ വരുന്നു. എ ത്രീ കളിച്ചിട്ട് ഈ പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിഷപ്പിൻ്റെ ബിഷപ്പ് ക്യൂൻ കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഈ പോൺ പോവും. ഭാവിയിൽ ഈ ഒരു പോണും ബിയിലെ പോണ് സിയിലെ പോണും എല്ലാം പോവും. പക്ഷെ അന്ന് മൈൻഡ് ചെയ്യണില്ല. സി ഫോർ ആണ് ഗുഗേഷ് കളിക്കുന്നത്. നൈറ്റ് എച്ച് ഫൈവിലേക്ക് വരുന്നു. നൈറ്റ് എച്ച് ഫൈവിലേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നൈറ്റിന് എഫ് ഫോറിലേക്ക് വരാനായിട്ടാണ് ഈ ക്യൂവിൻ്റെ സപ്പോർട്ടിൽ. ഇത് മനസ്സിലാക്കിയിട്ട് ഗുഗേഷ് ജി ത്രീ കളിച്ചിട്ട് ആ എഫ് ഫോർ സ്ക്വയറിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ബിഷപ്പ് സി ഫൈവ് വരുന്നു, പോണിനൊരു സപ്പോർട്ട്. ബി ത്രീ കളിച്ചിട്ട് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്ന ഒഴിവാക്കുന്നു. എഫ് ഫൈവ് കളിച്ചൊരു അറ്റാക്കിന് പോവുകയാണ് അലിരസ. ബിഷപ്പിൻ്റെ ബിഷപ്പ് വെട്ടുന്നു. ക്യൂൻ ഇൻഡു സി ഫൈവ് തിരിച്ച് വെട്ടുന്നു. എയിലെ റോക്കിനെ ഡി വണ്ണിൽ കൊണ്ടുവന്നിട്ട് ഗുഗേഷ് ഈ ഒരു ഓപ്പൺ ഫയല് പിടിച്ചെടുക്കേക്കാണ്. റോക്ക് എഫ് എയ്റ്റ് വന്നിട്ട് പിന്നെയും റോക്കിനെ പുഷ് ചെയ്യും, ഈ പോണിനെ പുഷ് ചെയ്യുന്നൊക്കെയുള്ള ത്രെട്ടാണ് വരുന്നത്. അപ്പോൾ അത് ആ ത്രെട്ടിന് കൗണ്ടർ ചെയ്യാനായിട്ട് റൂക്കിനെ ഡി ഫൈവ് കൊണ്ടുവന്നിട്ട് ക്യൂനെ അറ്റാക്ക് ചെയ്യുന്നു. ക്യൂനെ ഇ സെവനിലേക്ക് മൂവ് ചെയ്യുന്നു. പിന്നെ പോൺ പുഷ് ചെയ്ത് ഇവിടെ ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ടാണ് നോക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ട് ഗുഗേഷ് തന്നെ എഫ് ഫോർ കളിക്കുന്നു. ഇവിടെ എൻ പേഴ്സൺ വെട്ടാൻ പറ്റത്തില്ല, കാരണം റൂക്ക് പോവും. നൈറ്റ് കൊണ്ട് പോണിനെ വെട്ടാൻ പറ്റത്തില്ല, കാരണം നൈറ്റിന് ആ ജി ത്രീ പോണിന് സപ്പോർട്ടുണ്ട്. നൈറ്റ് എഫ് സിക്സിലേക്ക് തിരിച്ചു പോകുന്നു. റൂക്ക് ഡി ടുവിലേക്കും തിരിച്ചു പോകുന്നു. പിന്നെയും ഫർദർ അറ്റാക്കിനായിട്ട് ഒരു കാര്യത്തിന് പുറകേക്ക് നടക്കുകയാണ് അലിരസ ജി ഫൈവ് കളിക്കുന്ന ഇതൊരു മോശം മൂവാണ്. നൈറ്റിനെ ഇ ത്രീയിലേക്ക് കളിച്ചിട്ട് പോണിനെ അറ്റാക്ക് ചെയ്യുന്നത്, എഫ് ഫോറിൽ എഫ് ഫൈവിലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്ന ഗുഗേഷ്. ജീൻ്റെ എഫ് ഫോർ ജീൻ്റെ എഫ് ഫോർ ക്യൂൻ എഫ് സെവനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. കിങ് എച്ച് ടുവിലേക്ക് മാറുന്നു. കിങ് എച്ച് ടുവിലേക്ക് മാറിയതോടെ കിങ് വളരെ സേഫ് ആയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഡയഗണൽ എഫ് ടു ബി എയ്റ്റ് ഡയഗണൽ ക്ലോസ്ഡ് ആണ്, ചെക്ക് പറയാൻ പറ്റത്തില്ല. നൈറ്റ് എച്ച് ഫൈവ് കളിച്ചിട്ട് എഫ് ഫോർ പോണിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ക്യൂൻ എഫ് ടു വരുന്നു. ബിഷപ്പ് റൂക്ക് ജി സിക്സിലേക്ക് കളിക്കുന്നു. ഇത് 36-ാമത്തെ മൂവ് ആയിട്ടുള്ളൂ. റൂക്ക് ജി സിക്സിലേക്ക് കളിക്കുന്ന അലിരസ
റൂക്ക് ഡി ഫൈവിലേക്ക് വരുന്നു, നൈറ്റ് ജി സെവനിൽ പോയിട്ട് എഫ് ഫൈവ് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. റൂക്ക് ഇയിൽ റൂക്ക് ഡി വണ്ണിൽ വരുന്നു, റൂക്ക് എച്ച് സിക്സ് വരുന്നു, റൂക്ക് ജി വണ്ണിലേക്ക് തിരിച്ചു വരുന്നു, റൂക്ക് ജി സിക്സിലേക്ക് വരുന്നു, ജിയിലെ റൂക്ക് തിരിച്ച് ഡി വണ്ണിലേക്ക് പോകുന്നു. 40 മൂവ് ആക്കാനായിട്ട് ടൈം കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ റൂക്ക് എച്ച് സിക്സിലേക്ക് വരുന്നു, റൂക്ക് ജി വണ്ണിലേക്ക് വരുന്നു, റൂക്ക് ജി സിക്സിലേക്ക് വരുന്നു. ഇവിടെ ടൈം കൺട്രോൾ കഴിഞ്ഞതുകൊണ്ട് ഗുകേഷ് ക്യൂവിനെ എച്ച് ഫോറിലേക്ക് കളിക്കുന്നു. റൂക്ക് ഇൻറ്റു ജി വൺ, കിങ് ഇൻറ്റു ജി വൺ തിരിച്ചു വെട്ടുന്നു ഗുകേഷ്. കിങ് എച്ച് എയ്റ്റിലേക്ക് മാറുന്നു, അത്ര നല്ല മൂവ് അല്ല. ക്യൂൺ ജി സിക്സ് ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്. ക്യൂൺ ജി സിക്സ് ചെക്ക് പറയുന്ന ജി സിക്സ് വന്നിട്ട് ചെക്ക് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കിങ് എഫ് ടുവിലേക്ക് മാറുന്ന ചെക്കിങ് എല്ലാം ഒഴിവാക്കുന്നു. റൂക്ക് ജി എയ്റ്റിലേക്ക് വരുന്നു, ഈ ലൈനിൽ കൂടെ ഒരു അറ്റാക്കിനുള്ള പ്ലാൻ ആയിരിക്കാം. ക്യൂൺ ജി ഫൈവ് കളിക്കുന്നു, ഒരു നല്ല മൂവ് അല്ല. ക്യൂൺ എച്ച് സിക്സ് ആയിരുന്നു കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള മൂവ്. അപ്പോൾ റൂക്കിനെ ഈ നൈറ്റിനെ മാറ്റി കഴിഞ്ഞാലൊക്കെ അറ്റാക്കി വരും എന്നുള്ളത് ശരിയാണ്. പക്ഷേ നൈറ്റിനെ മാറ്റുന്നില്ല, ഒരു തിരിച്ചൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് അലിരസ് റെസ്പോണ്ട് ചെയ്യുന്നത്. ക്യൂൺ ജി സിക്സ്, ഇതൊരു നല്ല മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് എങ്ങനെയാണ് ഗുകേഷ് മുതലാക്കുന്നത് നോക്കാം. ക്യൂൻ ഇൻറ്റു ജി സിക്സ്, എച്ച് ഇൻറ്റു ജി സിക്സ് തിരിച്ചു വെട്ടുന്ന നല്ല രസം. റൂക്ക് ഡി സിക്സ് വന്നിട്ട് ജി സിക്സിലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ കിങ് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നൈറ്റ് ഡി ഫൈവ് വരും. പിന്നെ ഈ നൈറ്റിന് മൂവ് ചെയ്യാനായിട്ട് കളവൊന്നുമില്ല. നൈറ്റ് ഇവിടെ ഒന്ന് അറ്റാക്ക് ചെയ്തിട്ടും കാര്യമില്ല. റൂക്ക് ബി സിക്സ് ഒന്ന് പോണിനെ അറ്റാക്ക് ചെയ്യും. റൂക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ പോണിങ്ങനെ കയറി 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 പോവും. അതുകൊണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതിന് വലിയ പ്രസക്തിയില്ല. സപ്പോർട്ട് ചെയ്താലും രക്ഷപ്പെടത്തില്ല. റൂക്കിനെ ഈ എയ്റ്റിലേക്ക് നീക്കുന്നു. റൂക്കിൻ്റെ ജി സിക്സ് എടുക്കുകയാണ് ചെയ്യുന്നത് വൈറ്റ് ഗുകേഷ്. നൈറ്റിനെ ഈ സിക്സിലേക്ക് നീക്കി പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ നൈറ്റ് ഡി ഫൈവിലേക്ക് വെച്ചിട്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു ഗുകേഷ്. നൈറ്റ് ഡി ഫോറിലേക്ക് വരുന്നു, റൂക്ക് ബി ഫൈവ് വന്നിട്ട് റൂക്ക് ബി സിക്സ് വന്നിട്ട് ബി സെവനിലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. നെറ്റിനെ സി ടിയിലേക്കാണ് മാറ്റുന്നത്. റൂക്ക് ഇൻറ്റു ബി സെവൻ, റൂക്ക് ഇ സിക്സ് വന്നിട്ട് ഒരു അറ്റാക്കിങ് ചാൻസസ് നോക്കുകയാണ്. ഇവിടെ റൂക്ക് ഇ സെവൻ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പോണുകൾ കയറിപ്പോവും. അതുകൊണ്ട് ബിയിലെയും സിയിലെയും പോണുകൾ കയറിപ്പോവും. അതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല അലിരസ. റൂക്ക് എച്ച് ഫൈവ് വന്നിട്ട് എച്ച് ത്രീയിലുള്ള പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. സോറി, റൂക്ക് എച്ച് സിക്സ് വന്നിട്ട് എച്ച് ത്രീയിലുള്ള പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. സി ഫൈവ് കളിച്ച് പോൺ പുഷ്. നൈറ്റ് ഡി ഫോർ, ആ പോണിൻ്റെ ഫർദർ മുമ്പോട്ടുള്ള പുഷ് തടയുന്നു. കിങ് ജി ടിയിലേക്ക് മാറ്റി പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റൂക്ക് ജി സിക്സ് ചെക്ക്. കിങ് എഫ് ടിയിലേക്ക് മാറുന്നു. റൂക്ക് എച്ച് സിക്സ് വന്നിട്ട് പിന്നെ ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ബി ഫോർ ആണ് കളിക്കുന്നത് ഗുകേഷ്. റൂക്ക് ഇൻറ്റു എച്ച് ത്രീ കളിക്കുന്നു. കിങ് ജി ടിയിലേക്ക് വന്ന് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. റൂക്ക് എച്ച് സിക്സിലേക്ക് മാറ്റുന്നു. ഇവിടെ റൂക്ക് ബി സെവൻ വെച്ചിട്ട് പോണുകളെ പ്രമോട്ട് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഗുകേഷ്. കിങ് ജി എയ്റ്റ് വരുന്നു. കിങ് അങ്ങോട്ട് ഈ പോണുകളെ ബി ഫൈവ് വരുന്നു. കിങ് എഫ് എയ്റ്റിലേക്ക് നീങ്ങുന്നു. പിന്നെ ഈ പോണുകളെ തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ്. ബി സിക്സ് വരുന്നു. ഇവിടെ ബി സിക്സ് ആണോ സി സിക്സ് ആണോന്നൊരു സംശയം ഉണ്ടാകാം. പക്ഷേ സി സിക്സ് കളിച്ചു കഴിഞ്ഞാൽ നൈറ്റ് കൊണ്ട് വെട്ടും, പോൺ കൊണ്ട് വെട്ടുമ്പോഴത്തേക്കും റൂക്ക് കൊണ്ട് വെട്ടും. നൈറ്റിന് തന്നെ രണ്ട് പോൺ പിന്നെ കളി നീണ്ടുപോകും. അതുകൊണ്ട് ബി സിക്സ് തന്നെയാണ് കളി. റൂക്ക് ജി സിക്സ് ചെക്ക് പറയണോ. കിങ് എഫ് ടുവിലേക്ക് മാറുന്നു. റൂക്ക് എച്ച് സിക്സിലേക്ക് വരുന്നു.
റൂക്ക് സി സെവനിലേക്ക് വന്നിട്ട് പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നു. റൂക്ക് എച്ച് ടു ചെക്ക് പറയുന്നു. ഇവിടെ അബദ്ധത്തിനെങ്ങാനും ഇ ത്രീയിലേക്ക് മാറിക്കഴിഞ്ഞാൽ, കിങ് ഇ ത്രീയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അടുത്ത മൂവില് മേറ്റാണ്. നൈറ്റ് സി ടു വന്നിട്ട് ചെക്ക് മേറ്റാണ്, മൂവ് ചെയ്യാനായിട്ട് കോളമില്ല. പക്ഷേ ഗുകേഷ് ആ ട്രാപ്പിൽ വീഴുന്നില്ല. ഗുകേഷ് കിങ്ങിനെ ജി ത്രീയിലേക്ക് മാറ്റുന്നു. ഈ പൊസിഷനിൽ അലിരസ റിസൈൻ ചെയ്യുന്നു. കാരണം ഈ പോണിൻ്റെ പ്രൊമോഷനെ തടസ്സപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. റൂക്ക് വന്നെന്ന് പറഞ്ഞാൽ പോലും പോൺ പുഷ് ചെയ്തിട്ട് പിന്നീട് ഈ നൈറ്റും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോണിൻ്റെ പ്രൊമോഷനെ തടസ്സപ്പെടുത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് അലിരസ റിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഗെയിമിൽ കറക്ഷൻ പറഞ്ഞ ആളോട് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.